ദ്രൗപതി മുർമുവിന്റെ രാഷ്ട്രപതി പദത്തിലേക്കുള്ള യാത്ര വളരെ യാതനകൾ നിറഞ്ഞതായിരുന്നു ഒട്ടും എളുപ്പമായിരുന്നില്ല ആ യാത്ര പ്രധാന കാരണം ആ സ്ത്രീ ഒരു ആദിവാസിയായി ജനിച്ചു എന്നതാണ് ആദിവാസി പ്രതിച്ഛായയിൽ നിന്ന് ഇത്തരം ഒരു പദവിയിലെത്തുന്നതിന് അവർ ഏറെ കഷ്ടപ്പെട്ടിരുന്നു ജീവിതത്തിൽ പല ദുരന്തങ്ങളെയും നേരിട്ടായിരുന്നു അവരുടെ ജൈത്രയാത്ര ഒഡീഷയിൽ കൗൺസിലറായിട്ടായിരുന്നു തുടക്കം എന്നാൽ രാജ്യത്തെ ആദ്യത്തെ ആദിവാസി വിഭാഗത്തിൽ നിന്ന് രാഷ്ട്രപതിയായി അവർ നേടിയ വിജയം ശരിക്കും അത്ഭുതപ്പെടുത്തുന്നുണ്ട് ദ്രൗപതിയുടെ ഈ ജീവിത പ്രതിസന്ധികളാണ് പ്രതിപക്ഷത്തിന്റെ കൂടെ വോട്ടായി എൻ ഡി എയുടെ പെട്ടിയിലെത്തിയത് വിജയം അങ്ങനെ എഴുതിത്തള്ളേണ്ട തള്ളേണ്ട ഒന്നല്ലെന്ന് സാരം രാജ്യത്തിന്റെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രാംനാഥ് കോവിന്ദിന്റെ പിന്തുടർച്ചയായിട്ടാണ് അവർ വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടിന്റെ ഗംഭീര വിജയമാണ് അവർ നേടിയിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രപതിയാണവർ സ്വാതന്ത്ര്യത്തിനു ശേഷം ജനിച്ച രാഷ്ട്രപതി പദത്തിൽ ആദ്യ രാഷ്ട്രപതിയുമാണ് അവർ ഈ മാസം ഇരുപത്തിയഞ്ചിനാണ് ദ്രൗപതി മുർമു രാഷ്ട്രപതി സ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്യുക മുർമുവിന്റെ വരവ് തീർച്ചയായും ബി ജെ പിയുടെ ഇമേജ് ബൂസ്റ്റ് ചെയ്യും ആദിവാസി സ്വത്വത്തെ അത്രയധികം മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ബി ജെ പി വലിയ ആത്മീയവാദിയാണ് ദ്രൗപതി ബ്രഹ്മകുമാരീസിന്റെ ധ്യാനങ്ങളാണ് അവർ പിന്തുടരുന്നത് ജീവിതത്തിലെ തുടർ ദുരന്തങ്ങളെ അതിജീവിക്കാൻ ദ്രൗപതി തിരഞ്ഞെടുത്ത മാർഗമാണിത് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ഭർത്താവിനെയും രണ്ട് ആൺമക്കളെയും സ്വന്തം അമ്മയെയും സഹോദരനെയും വരെ ദ്രൗപതിക്ക് നഷ്ടമായിരുന്നു അതിനുശേഷമാണ് അവർ ബ്രഹ്മകുമാരികളുടെ ധ്യാനമാർഗം തിരഞ്ഞെടുക്കുന്നത് വളരെ സൗമ്യമായി സംസാരിക്കുകയും ആഴത്തിൽ ആത്മീയത ഉള്ളവരുമാണ് മുർമുവെന്ന് ബി ജെ പി എം പി ബസന്ത് കുമാർ പാണ്ഡ പറഞ്ഞു ജീവിതത്തിലെ ദുരന്ത നിമിഷങ്ങളെക്കുറിച്ച് നേരത്തെ അവർ മനസ്സ് തുറന്നതാണ് രണ്ടായിരത്തി ഒൻപതിൽ സ്വന്തം മകൻ നഷ്ടമായ കാര്യത്തെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചത് ആ സംഭവം ഓർത്തെടുത്ത് അവർ പറഞ്ഞതിങ്ങനെ അന്ന് ഞാനാകെ തകർന്നു പോയി വിഷാദത്തിലായിരുന്നു ഞാൻ മകന്റെ മരണത്തിന് ശേഷം ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു എനിക്ക് ആ സമയത്താണ് ഞാൻ ബ്രഹ്മകുമാരി സന്ദർശിക്കുന്നത് ഇതിൽ നിന്ന് മുന്നോട്ടു പോകണമെന്ന് ആ നിമിഷം ഞാൻ മനസ്സിലാക്കി എന്റെ മക്കൾക്കു വേണ്ടി ജീവിക്കണമെന്ന് താൻ മനസ്സിലാക്കിയെന്നും ദ്രൗപതി മുർമു പറയുകയുണ്ടായി എൻ ഡി എ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഒരു പ്രതികരണം പോലും അവർ നടത്തിയിരുന്നില്ല ജയം ഉറപ്പായിരുന്നു എന്നാൽ എതിരാളികളെ ഒന്നും അവർ ടാർഗറ്റ് ചെയ്തതുമില്ല പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുള്ള വോട്ട് അതാണ് സൂചിപ്പിക്കുന്നത് ബിജു ജനതാദൾ ശിവസേന ജാർഖണ്ഡ് മുക്തിമോർച്ച വൈ എസ് ആർ കോൺഗ്രസ് ബി എസ് പി ടി പി തുടങ്ങിയ പാർട്ടികളെല്ലാം ദ്രൗപദി മുർമുവിനെ പിന്തുണച്ചു ഇവരിൽ ചിലർ നേരത്തെ യശുന് സിൻഹയെ പിന്തുണച്ചിരുന്നു രാജ്യം മുഴുവൻ അവർ പ്രചാരണത്തിന്റെ ഭാഗമായി യാത്ര ചെയ്തു എല്ലായിടത്തും അവർക്ക് വലിയ സ്വീകരണമാണ് ലഭിച്ചത് റൈറംഗപൂരിൽ നിന്ന് ബി ജെ പി കൗൺസിലറായിട്ടായിരുന്നു ദ്രൗപദിയുടെ ആദ്യ ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലായിരുന്നു ഈ വിജയം രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാലു വരെയുള്ള കാലയളവിൽ ബി ജെ പി ബി ജെ ഡി സർക്കാരിൽ മന്ത്രിയായിരുന്നു അവർ രണ്ടായിരത്തി പതിനഞ്ചിൽ ജാർഖണ്ഡ് ഗവർണറായി അവർ നിയമിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഇത് തുടർന്നു സന്താൾ കുടുംബത്തിലാണ് മുർമുവിന്റെ ജനനം സന്താളിയിലും ഒഡീഷയിലും മികച്ച പ്രാസംഗികയാണവർ റോഡുകളും തുറമുഖങ്ങളും റൈറംഗപൂരിൽ വികസിപ്പിക്കുന്നതിൽ മുർമുവിന് വലിയ പങ്കാളിത്തമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുർമു റൈറംഗ്പൂരിൽ നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിലും അവർ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് ജൂൺ ഇരുപതിന് ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലെ ഉബർഭേഡ ഗ്രാമത്തിൽ സന്താലി ഗോത്രവർഗ്ഗ കുടുംബത്തിലാണ് ദ്രൗപതി മുർമുവിന്റെ ജനനം അച്ഛനും മുത്തച്ഛനും പഞ്ചായത്തി രാജ സംവിധാനത്തിന് കീഴിൽ ഗ്രാമ തലവന്മാരായിരുന്നു ദ്രൗപതി മുർമു ശ്യാംചരൺ മുർമുവിനെ വിവാഹം കഴിച്ചു അദ്ദേഹം ഒരു ബാങ്കറായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അന്തരിച്ചു ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളും ഒരു മകളുമുണ്ടായിരുന്നു ആൺമക്കൾ ഇരുവരും മരിച്ചു സംസ്ഥാന രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിനു മുൻപ് സ്കൂൾ അധ്യാപികയായാണ് മുർമു തുടങ്ങിയത് റായ് ശ്രീ അരബിന്ദോ ഇന്റഗ്രൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസറായും ഒഡീഷ സർക്കാരിന്റെ ജലസേചന വകുപ്പിൽ ജൂനിയർ അസിസ്റ്റന്റായും ജോലി ചെയ്തു